ഞാൻ മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിലും വലിയ ശിർക്കുണ്ടോ? സൂറല്ലാനെ വിളിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് സൂറല്ലാനെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്ക, സഹായം ചോദിക്ക, ഇതിലും വലിയ ശിർക്കുണ്ടോ? കേട്ടോളൂ സക്കരിയ സലാഹി പറയുന്നത്. റസൂലുള്ളാഹിനെ വിളിച്ച് പരസ്യമായി പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടാണ് പറയുന്നു കടുത്ത ശിർക്ക്, കടുത്ത ശിർക്ക്, തൊട്ട് കാണിക്കാനുള്ള ശിർക്ക്. നിങ്ങളാണോ ഞങ്ങൾ അംഗീകരണം പറഞ്ഞാക്ഷേപിക്കുന്നത്? ലോകത്ത് ഇതിലും വലിയ ശിർക്കുണ്ടോ എന്നാ ചോദിക്കുന്നത്? എന്താ ശിർക്ക്? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നമ്മൾ മംഗൂസ് മൗലവി നിങ്ങൾക്ക് അറിയില്ലേ, ആ റസൂലുള്ളാഹിനെ വിളിക്കുന്ന ഒരു വരിയുണ്ട്. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജൂ ഹിമാ കഫല തുഖൈബ് മഖ്സദി قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأصعدي. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന വരിയുണ്ട്. ആ വരി മംഗൂസ് മൗലിദിലുണ്ടായ കാരണത്തിനാൽ മംഗൂസ് മൗലിദ് ശിർക്കാണെന്നും അത് കുഫറാണെന്നും അത് നരകത്തിലേക്ക് പോകുന്ന നൂലാമാലയാണെന്നും മുജാഹിദ് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ മുജാഹിദിന്റെ ഒരു മൗലവി ഈ വരി എടുത്തുകൊണ്ട് തന്നെ ശിർക്കാക്കി പ്രഖ്യാപിക്കുന്നത്. ഹനീഫ കായക്കൊടി പറയുന്നത് കേട്ടോളൂ. എന്തിനേറെ സർവലോക രക്ഷിതാവിന്റെ സന്ദേശം ഈ സമൂഹത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പഠിപ്പിക്കുവാൻ വേണ്ടി, ഈ ഒരു സന്ദേശം ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ, പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, യാ സയ്യിദ സാദാതി ജീതുക ഖാസിദ അർജൂ ഹിമാക ഫലാ തുഹയ്യിബ് മഖ്സദി. കണ്ടോ, ഈ വരി പറഞ്ഞുകൊണ്ട് അത് ശിർക്കാകുന്നു എന്ന, അത് ചെയ്യുന്നവൻ അത് ചൊല്ലുന്നവൻ മുശ്രിക്കാകുന്നു. നിങ്ങൾ ഓർക്കണം, മുജാഹിദുകൾ പറയുകയാണ് എങ്കിൽ എന്റെ, ഞാൻ പറഞ്ഞല്ലോ ഇതിലേറെ പത്തരപ്പണത്തൂക്കം മുൻപന്തിൽ നിന്നുകൊണ്ട് മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങള് അവർ ചൊല്ലുന്നത് എന്താണ്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നബിയേ, അങ്ങയുടെ പൊരുത്തം എനിക്കുണ്ടാവണേ നബിയേ, അങ്ങയുടെ സംരക്ഷണ വലയം എനിക്കുണ്ടാവണേ നബിയേ. എന്നിട്ട് പറയുന്നു, അനതാമിഉം ഫിൽ ജൂദി മിൻക വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവാക. തങ്ങളുടെ ഔദാര്യം ഞാൻ കാംക്ഷിക്കുന്നു നബിയേ, സൃഷ്ടികളിൽ നിന്ന് എനിക്ക് തുണയായി സഹായിയായി തങ്ങളല്ലാതെ മറ്റൊരാളുമില്ല നബിയേ. അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്കാണ്, ലോകത്തെ ഏറ്റവും വലിയ ശിർക്കാണ്, ഇതിലും വലിയ ശിർക്കുണ്ടോ എന്നാണ് മുജാഹിദ് ചോദിക്കുന്നതെങ്കിൽ ഇത് ചൊല്ലിയ ഇമാമുല്ലാളം അബൂ ഹനീഫ മുശ്രിക്കായോ? അവർ ഖുർആൻ അറിയാത്തവരാണോ? മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുകൾ കാണാത്തവരാണോ? ഇമാം അബൂ ഹനീഫ ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ളവർ, ലോകത്ത് മുഴുവനും തൗഹീദ് തൗഹീദിന്റെ പ്രഭ ചൊരുത്തിയിട്ടുള്ള ആളുകൾ, പ്രഭ ലോകത്ത് അറിയിച്ചു കൊടുത്തിട്ടുള്ള മഹാപണ്ഡിതൻ, തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ച പണ്ഡിതൻ, നമുക്കറിയില്ലേ ശിർക്കിൽ നിന്ന് സമുദായത്തെ രക്ഷിച്ച ഇമാമുല്ലാളം അബൂ ഹനീഫ മുശ്രിക്കായോ കാഫിറായോ? സഹോദരങ്ങളെ, എത്ര പണ്ഡിതന്മാർ, ഒന്നല്ല രണ്ടല്ല നൂറെണ്ണം പറയാൻ കഴിയും, എല്ലാവരും ആരംഭ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്, ചോദിക്കണമെന്ന് നിർദ്ദേശിച്ചവരാണ്, അതിനുവേണ്ടി കൽപ്പിച്ചവരാണ്. ഇൻഷാല്ലാ അതിവിടെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ മറുപടികൾ പറയും എന്ന് ഓർമ്മപ്പെടുത്തി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്